ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കേരള കിസീൻ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് കരുതുന്നു. അപ്പൊ ആദ്യമായിട്ടാണ് ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോടി അമർത്തിക്കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് വരുമ്പോഴൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടും കേട്ടോ. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ക്രിസ്മസ് പ്ലം കേക്ക് ആയിട്ടാണ്. ഒരു ഈസി ആയിട്ട് നമുക്ക് പ്ലം കേക്ക് ഉണ്ടാക്കാം. അപ്പൊ ഇത് ഒത്തന്റിക് ആയിട്ടുള്ള പ്ലം കേക്ക് റെസിപ്പി അല്ല. ഒത്തന്റിക് ആയിട്ടാണെങ്കിൽ നമ്മൾ ഒരു 3-4 മന്ത്സ് ഒക്കെ മുന്നേ റമ്മില് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ സോക്ക് ചെയ്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കുക. ആ റെസിപ്പി ഞാൻ നെക്സ്റ്റ് ഇയർ ഒക്കെ ഇടാട്ടോ. അപ്പൊ ഇന്ന് വന്നിരിക്കുന്ന ഒരു എളുപ്പത്തിലുള്ള റെസിപ്പിയാണ്. പിന്നെ ഞാനൊരു കാര്യം പറയാം, ഞാൻ ബേക്കിങ്ങിൽ അത്ര എക്സ്പേർട്ട് ഒന്നുമല്ല, എന്നാലും ഞാൻ ഒരുപാട് കേക്ക് ബേക്ക് ചെയ്തിട്ട് എനിക്കതിൽ നന്നായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും വന്ന ഒരു കേക്കിന്റെ റെസിപ്പിയാണ് ഇത്. അപ്പൊ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പൊ പ്ലം കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് കേട്ടോ. അപ്പൊ ഞാനിവിടെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഫിഗ് ആപ്രിക്കോട്ട്, അതുപോലെ തന്നെ കാൻഡിഡ് ആയിട്ട് വരുന്ന ജിഞ്ചർ ആണിത്. പിന്നെ ഈന്തപ്പഴം, ടൂട്ടി ഫ്രൂട്ടി, കറുത്ത മുന്തിരി, ക്രാൻബെറി, ഇനി നമുക്ക് വേണമെങ്കിൽ പ്രൂണോ, എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇനി നമ്മുടെ വീട്ടിലെ ഉണക്കമുന്തിരി മാത്രമേ ഉള്ളൂവെങ്കിൽ അത് മാത്രം വെച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇതുപോലെയുള്ള പീസുകളായിട്ടാണ് കേട്ടോ നമുക്ക് മുറിച്ചെടുക്കേണ്ടത്. ഇനി ബാക്കിയുള്ള ഫ്രൂട്ട്സ് എല്ലാം ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊണ്ടുവരാം കേട്ടോ. അപ്പൊ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് 1 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്ത് മാറ്റി വെക്കാം. അത്രയും നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടു കേട്ടോ. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ പഞ്ചസാരയൊക്കെ ഒന്ന് കാരമലൈസ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ പ്ലം കേക്ക് ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യം മാത്രമേ നമുക്ക് ശ്രദ്ധിച്ച് ചെയ്യേണ്ടതുള്ളൂ, ഈ കാരമലൈസ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പൊ പഞ്ചസാരയൊക്കെ കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ചായ ഒക്കെ ഉണ്ടാക്കില്ല, അങ്ങനത്തെ സോസ് പാൻ എടുക്കാവുന്നതാണ്. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുവാണ്. ഇനി ഇതൊക്കെ ഒന്ന് അലിഞ്ഞ് വരണം കേട്ടോ. അപ്പൊ ഞാനൊന്ന് ലെവൽ ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു മീഡിയം ടു ലോ ഫ്ലെയിമിന്റെ മിഡിലാക്കിയിട്ട് വെക്കാം കേട്ടോ. ഇതൊക്കെ ഒന്ന് അലിഞ്ഞ് വരട്ടെ. ഇപ്പൊ നമ്മുടെ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് വല്ലാതെ ലോ ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ദാ ഈ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് പതഞ്ഞിങ്ങനെ പൊന്തി വരും കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ 1 കപ്പ് ചൂടുവെള്ളമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. പിന്നെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ആഡ് ചെയ്ത് കൊടുക്കണേ, മേലിക്കൊക്കെ തെറിക്കാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ 1 കപ്പ് വെള്ളം കംപ്ലീറ്റ് ആയിട്ട് ഒരു സമയത്ത് തന്നെ ആഡ് ചെയ്ത് കൊടുക്കരുത് കേട്ടോ. ഒരു 1/2 കപ്പ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കിയിട്ട് 1/2 കപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ കാരമലൈസ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ബട്ടർ ഇല്ലെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ്. സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഈ ബട്ടറും നമ്മൾ അലിയിച്ചെടുത്ത പഞ്ചസാരയും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അതിനുശേഷം നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ഇല്ലേ, അത് 1 കപ്പ് ഞാൻ മെഷർ ചെയ്തെടുത്തിട്ടുണ്ട്. 240 ml കപ്പ് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ 1/4 കപ്പ് കാഷ്നട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. നട്ട്സ് നമുക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അതിനുശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇതൊക്കെ ഒന്ന് മിക്സായിട്ട് വരട്ടെ. ഇനി അധികം ടൈം നമുക്കിത് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു തള വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൈസ് പൗഡർ റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ജാതിപത്ര എടുത്തിട്ടുണ്ട്, 1 പീസ് കേട്ടോ. അതുപോലെ തന്നെ ജാതിക്കേൻ്റെ കുരുവില്ലേ, അതൊരു ചെറിയ പീസ്, 2 ഏലക്ക, 8 ഗ്രാമ്പൂ, 2 പീസ് പട്ട, ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് മാറ്റി വെക്കുക. ഇനി നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു അരിപ്പയോ അല്ലെങ്കിൽ സ്ട്രെയിനറോ എന്തെങ്കിലും വെച്ച് കൊടുക്കാം. അതിലേക്ക് 240 ml കപ്പിൽ 1/2 കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആണ് യൂസ് ചെയ്യുന്നത്. നമ്മളിതിൽ ബേക്കിംഗ് സോഡ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ ബേക്കിംഗ് പൗഡറൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒന്ന് ലെവൽ ചെയ്തിട്ട് കറക്റ്റ് മെഷർമെൻ്റ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള സ്പൈസ് പൗഡർ ഇല്ലേ, അതിൽ നിന്ന് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് അരിച്ച് മാറ്റി വയ്ക്കാം കേട്ടോ. 2 പ്രാവശ്യം നമുക്ക് അരിച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ അരിച്ചെടുത്തിട്ടുള്ള മിക്സാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് എഗ്ഗൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം. 3 റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ കയ്യിൽ ബീറ്റർ ഇല്ലെങ്കിൽ നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് ഒന്ന് അഴിച്ചെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഒരു ഫോക്ക് വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. ഇപ്പം എൻ്റെ കയ്യിൽ ബീറ്റർ ഉള്ളതുകൊണ്ട് ഞാൻ ബീറ്റർ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അധികം ടൈം ബീറ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മുടെ മുട്ടയ്ക്ക് ഒന്ന് നന്നായിട്ട് യോജിച്ച് വന്നാൽ മതി. ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ വാനില എസെൻസും ഒരു കാൽ ടീസ്പൂൺ പൈനാപ്പിൾ എസെൻസും അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓറഞ്ചിൻ്റെ ജാമോ അല്ലെങ്കിൽ പൈനാപ്പിൾ ജാമോ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഇല്ലേ, അതൊക്കെ ചൂടാറി വന്നിട്ടുണ്ട്, അതിലേക്ക് ഡയറക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 1/8 ടീസ്പൂൺ, അതെന്ന് വെച്ചാൽ ഒരു നുള്ളുപ്പ് മതി കേട്ടോ, അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇല്ലേ, അത് കുറച്ചേശ്ശായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുമിച്ചിട്ട് കഴിഞ്ഞ് ഇളക്കാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ, അതുകൊണ്ടാണ് കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറയുന്നത്. ഇനി നമ്മളതിൽ ബീറ്റർ ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും ലോയിലിട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. വല്ലാതെ ബീറ്റ് ചെയ്ത് കൊടുക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഇളക്കുവാണെങ്കിലും ഒന്ന് പതുക്കെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. വല്ലാതെ ഇട്ട് ഇളക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കേക്കിന് നല്ലൊരു ടെക്സ്ചർ കിട്ടില്ല കേട്ടോ. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനൊരു കേക്ക് ബേക്ക് ചെയ്യാനുള്ള ടിന്നിൽ പാർച്ച്മെൻറ്റ് പേപ്പറോ അല്ലെങ്കിൽ നമ്മുടെ ബട്ടർ പേപ്പറോ ഒന്ന് കവർ ചെയ്തിട്ട് എടുക്കുക. ദാ ഇതാണ് കേട്ടോ നമ്മുടെ ബാറ്ററിൻ്റെ കറക്റ്റ് പാകം. വല്ലാതെ ലൂസായിട്ടുള്ള ബാറ്ററും അല്ല, എന്നാൽ നല്ല തിക്കും ആയിട്ടുള്ളതല്ല. ദാ ഈ ഒരു പാകത്തിൽ എടുത്തു കഴിഞ്ഞാൽ പെർഫെക്റ്റായിട്ട് തന്നെ ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ കേക്ക് കിട്ടും കേട്ടോ. ഞാനിവിടെ 9 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ശരിക്കും ഒരു 7 ഇഞ്ചിൻ്റെയൊക്കെയാണ് കറക്റ്റ് പാകം. അപ്പോൾ 7 ഇഞ്ചിൻ്റെ ട്രൈ ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ. ഇപ്പം എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ 9 ഇഞ്ച് എടുത്തത്. പിന്നെ നമ്മൾ ഈ ഫ്രൂട്ട്സിൽ മൈദി ഒന്നും കോട്ട് ചെയ്ത് കൊടുത്തിട്ടില്ല, അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. കാരണം ഇത് നമ്മൾ ലൂസി ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ ആഡ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ഫ്രൂട്ട്സ് ഒന്നും ബേക്കായിട്ട് വരുമ്പോൾ താഴോട്ടൊന്നും പോവില്ല കേട്ടോ. നമ്മുടെ കേക്കിൽ എല്ലായിടത്തും നല്ല ലെവലായിട്ട് തന്നെ വരും. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ച് കാഷ്നട്ട് വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല, ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്യുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കേക്കൊക്കെ ബേക്ക് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഞാനിവിടെ 325 ഡിഗ്രി ഫാരൻഹീറ്റിലാണ് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ സെൽഷ്യസിലാണെങ്കിൽ 162 കേട്ടോ. എപ്പോഴും പ്ലം കേക്കൊക്കെ ബേക്ക് ചെയ്യുമ്പോൾ ലോ ടെമ്പറേച്ചറിലിട്ടിട്ട് ബേക്ക് ചെയ്യാണ് കേട്ടോ നല്ലത്. ഇത് ഓൾറെഡി നമ്മൾ പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള ഓവണാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. എനിക്കൊരു 1 അവർ എടുത്തു കേട്ടോ ബേക്കായിട്ട് വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഓരോ കേക്കുകളും കുക്കായിട്ട് വരാനുള്ള ടൈമിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. നമ്മളിപ്പോൾ 7 ഇഞ്ചിൻ്റെ ടിന്നൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കുറച്ചും കൂടി തിക്കായിട്ടുള്ള ബാറ്റർ ആയിരിക്കും അതിൽ. അപ്പോൾ അത് കുറച്ചും കൂടി ടൈം എടുത്തിട്ടാണ് കേട്ടോ കുക്കാവുക. അപ്പോൾ ഇത് കുക്കായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് എങ്ങനെയും ജസ്റ്റ് ഒന്ന് കുത്തി നോക്കിയാൽ മതി കേട്ടോ. ഇപ്പോൾ നമ്മുടെ കേക്കൊക്കെ ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്ക് ഒന്ന് ഡീമോൾഡ് ചെയ്തിട്ട് എടുക്കാം. നമ്മുടെ കേക്കൊക്കെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബേക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. സൈഡൊന്നും കരിഞ്ഞിട്ടൊന്നുമില്ല. ഇനി നമുക്ക് ഇതിൻ്റെ മേലേക്ക് കുറച്ച് റെഡ് വൈനോ അല്ലെങ്കിൽ ഓറഞ്ച് ജ്യൂസോ അല്ലെങ്കിൽ റമ്മോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓറഞ്ച് ജ്യൂസൊക്കെ ആണെങ്കിൽ 1 ആഴ്ച വരെയൊക്കെ കേട്ടോ പുറത്തിരിക്കുകയുള്ളൂ. ഇപ്പോൾ റെഡ് വൈനൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ 1 മന്ത് വരെയൊക്കെ നമുക്ക് പുറത്ത് വയ്ക്കാവുന്നതാണ്. ഈ പ്ലം കേക്കൊക്കെ നമ്മൾ ഉണ്ടാക്കി അന്ന് തന്നെ കഴിക്കുന്നേക്കാൾ നല്ലത് 2 ദിവസമൊക്കെ എടുത്തു വെച്ചിട്ട് നല്ല സിപ്ലോ കവറിലോ അല്ലെങ്കിൽ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ട് കഴിച്ചു കഴിഞ്ഞാലാണ് കേട്ടോ അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് അറിയുള്ളൂ. അതുപോലെ തന്നെ ഇരിക്കും തോറും ഇതിൻ്റെ ടേസ്റ്റ് കൂടുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്രിസ്മസിന് കേക്ക് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി കേക്ക് കട്ട് ചെയ്യാം. കണ്ടോ നമ്മുടെ കേക്ക് അടിപൊളിയായിട്ട് വന്നിട്ടില്ലേ. ആ ടെക്സ്ചർ നോക്കി അടിപൊളി ടെക്സ്ചറാണ്. പിന്നെ ഫ്രൂട്ട്സ് ഒന്നും താഴെ പോയിട്ടില്ലല്ലോ, ഈവൻ ആയിട്ട് എല്ലാം അവിടുത്തും വന്നിട്ടുണ്ട്. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഞാൻ ബേക്ക് ചെയ്ത കേക്കുകൾ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞാൻ അത്രയ്ക്ക് ബേക്കിങ്ങിൽ അത്ര എക്സ്പേർട്ട് ഒന്നുമല്ല. ഞാനിതുപോലെ നിങ്ങളെപ്പോലൊക്കെ തന്നെ ട്രൈ ചെയ്തിട്ട് എനിക്ക് കിട്ടി. ഞാൻ ഉണ്ടാക്കിയതിൽ വെച്ചിട്ട് വളരെ നല്ല ടേസ്റ്റി ആയിട്ടും നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കില്ല അതേ സെയിം ടേസ്റ്റിൽ കിട്ടിയ ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് ഇത്. അത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമല്ലേ. നമുക്ക് ബീറ്റർ ഒന്നും വേണ്ട. നമുക്ക് ആ ബീറ്ററിൽ ചെയ്യുന്ന സെയിം പ്രോസസ്സ് നമുക്ക് മിക്സിയുടെ ജാറിൽ ചെയ്യാവുന്നേ ഉള്ളൂ. വളരെ എളുപ്പമാണ്, അതും 100% പെർഫെക്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി കേക്ക് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പൊ ഇതിൽ ഞാൻ ഉണ്ടാക്കിയതില് ഈ കേക്ക് ഞാൻ കാരമലൈസ് ചെയ്യാതെ, ഷുഗറൊന്നും കാരമലൈസ് ചെയ്യാതെ നമ്മുടെ ബ്രൗൺ ഷുഗർ ഇല്ലേ അത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് കളർ കുറവില്ലേ, അതാണ്.
പിന്നെ ഇത് നമ്മുടെ ഈ സെയിം കേക്ക് തന്നെയാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരും കേട്ടോ. പിന്നെ ഒരു കുറച്ച് ഇതുപോലെ കട്ടിയുള്ള ചെറിയ ടിന്നൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ നല്ല കട്ടിയില് നല്ല എന്താ പറയാ കുറച്ച് തിക്കായിട്ടുള്ള കേക്ക് കിട്ടും. നമ്മൾ വലിയ പാനിലൊക്കെ വെച്ച് ബേക്ക് ചെയ്യുമ്പോൾ ലാണ് കേട്ടോ അങ്ങനെ ഫ്ലാറ്റ് ആയിട്ടുള്ള കേക്ക് വരുന്നത്. ഒരു 7 ഇഞ്ചിന്റെ ഒക്കെ കേക്ക് ടിൻ ആണ് ശരിക്കും പെർഫെക്റ്റ് കേട്ടോ. അതെന്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വലിയൊരു കേക്ക് ടിന്നിൽ ചെയ്തത്. അപ്പൊ എല്ലാവരും ഈ കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണേ. അപ്പൊ എല്ലാവരും ക്രിസ്മസ് ഒക്കെ അടിച്ചു പൊളിക്കുക. അപ്പൊ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.